നമസ്കാരം. സ്വപ്ന സുരേഷ് ഇന്ന് കോടതിയിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ശേഷം പത്രക്കാരെ കാണും എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ തന്നെ പത്രക്കാർ അവരുടെ പിന്നിലുണ്ടായിരുന്നെങ്കിലും അവരൊന്നും തുറന്ന് പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അവർ പറഞ്ഞു, ഞാൻ ഇന്നെല്ലാം തുറന്ന് പറയും. അതെ, സ്വപ്ന സുരേഷ് എല്ലാം തുറന്ന് പറയാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ സ്വപ്ന സുരേഷിനെ തെറ്റിദ്ധരിച്ചിരുന്നു. എന്തിനായിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നത്? അവരാണെങ്കിൽ ഇൻ്റർനാഷണലായ സ്മഗ്ലറാണ്, തട്ടിപ്പുകാരിയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ അവർ ജീവിക്കാൻ മാർഗമില്ലാതെ നല്ലൊരു ജോലിക്ക് വേണ്ടി പലരും പറയുന്ന വിശ്വസിക്കപ്പെട്ട് ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ചതി എന്ന് പറഞ്ഞാൽ അവരെ സ്മഗ്ലിംഗ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ കട്ടപ്പുകയാക്കി അവരെ ഇല്ലാത്ത പ്രണയം നടിച്ച് അവരെ വലയിൽ വീഴ്ത്തി അവരുടെ ശാരീരികമായി ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം കൂടി, ലൈംഗികമായി ശാരീരികമായി ചൂഷണം ചെയ്തു എന്നുള്ളത് കൂടിയാണ് അവർക്കുണ്ടായുള്ള ദയനീയമായ അനുഭവം. അവസാനം ജയിലിൽ കിടന്നതും അനുഭവിച്ചതുമെല്ലാം സ്വപ്ന സുരേഷ്. യഥാർത്ഥത്തിൽ ആരായിരുന്നു പ്രതികൾ? ക്രൈം പലതവണ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കസ്റ്റംസ് തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത രേഖപ്രകാരം പിണറായി വിജയനാണ് മുഖ്യപ്രതി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണൻ പ്രതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൂന്ന് മന്ത്രിമാർ പ്രതിയാണെന്ന് പറഞ്ഞിട്ട്, മൂന്ന് മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭയിലെ മൂന്ന് മന്ത്രിമാർ. ഇവരെല്ലാവരും സ്വർണ്ണക്കള്ളക്കടത്തിലും മാഫിയ പ്രവർത്തനങ്ങളിലും ഡോളർ കടത്തിലും എല്ലാം പ്രതികളാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്ത് ഇവിടെ നിന്ന് സാധനങ്ങൾ നയതന്ത്ര ബാഗേജിലൂടെ കയറ്റി അയക്കുക, ഡോളറും സ്വർണവും ഇങ്ങോട്ട് കടത്തുക, അങ്ങോട്ട് കടത്തുക, ഈ വിധത്തിൽ ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കുന്ന രാജ്യദ്രോഹ കുറ്റങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീരാമകൃഷ്ണനും മൂന്ന് മന്ത്രിമാരും ഏർപ്പെട്ടത് എന്നുള്ളതാണ് സത്യം. ഈ കാര്യത്തിൽ അവരുടെ പേര് മാത്രമാണോ? എന്നാൽ അതിലും വലിയ പേരുണ്ട്. യൂസഫ് അലി. യൂസഫ് അലി എന്ന് പറയുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്, ഞാൻ പ്രത്യേകം പറയുന്നില്ല. യൂസഫ് അലിയുടെ പേര് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മുടെ ശിവശങ്കറാണ്. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള ചാറ്റിൻ്റെ ഞെട്ടിക്കുന്ന രേഖകൾ എൻ്റെ കൈവശമുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 8/7/2019 9:53 പറയുന്നൊരു കാര്യം, 2 സെക്കൻഡിൽ പറയുന്ന കാര്യം രാത്രിയാണ് കേട്ടോ. CM രവീന്ദ്രൻ വാസ് ഷോക്ക്ഡ് ദാറ്റ് യു ആർ റിസൈനിങ്. ഐ ടോൾഡ് ഹിം ദാറ്റ് യു ആർ ബീയിങ് ട്രാൻസ്ഫേർഡ് ടു ഹൈദരാബാദ് ആൻഡ് യൂസഫ് അലി സെഡ് ടു ഹാവ് എ റോൾ ഇൻ ദിസ്. സ്വപ്നയെ ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. യൂസഫ് അലി സെഡ് ടു ഹാവ് എ റോൾ ഇൻ ദിസ്. എന്താണ്? യൂസഫ് അലി അവിടെ നടന്ന, ഇവിടെ വന്ന നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണം അവിടെ കടത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കിങ് ആരാണ്? യൂസഫ് അലിയാണ്. അക്കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി സ്വപ്നയെ ഹൈദരാബാദിലേക്ക് കടത്തിയെന്നാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. കാരണം മറ്റു രേഖകൾ കൂടി കൂട്ടി വായിക്കണം. അപ്പോൾ യൂസഫ് അലി ഇതിനകത്ത് മുഖ്യ വില്ലനാണ് എന്ന് പറയാൻ ഇനി വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഇതേപോലെയുള്ള ചാറ്റിൽ വീണ്ടും പറയുന്നുണ്ട്, 9/7/2019 9:53 രാത്രി ശിവശങ്കർ പറയുന്നുണ്ട്, ഹി വാസ് ദെൻ സേയിങ് വെദർ ദിസ് പോസ്റ്റിംഗ് ഓൾസോ വിൽ ബി ഒബ്ജക്റ്റ് ടു ബൈ യൂസഫ് അലി. അതായത് സ്വപ്നയെ ഇവിടെ നിയമിച്ചതിന് പിന്നിൽ ആരാണ്? യൂസഫ് അലിയുടെ കൈകൾ കൂടിയാണ് എന്ന് കൃത്യമായി പറയാണ്. കാരണം യൂസഫ് അലിയുടെ കാര്യങ്ങൾ നീക്കാനും കൂടിയാണ് ഇവിടെ സ്വപ്നയെ നിയമിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിലുപരിയുടെ അടുത്തതിൽ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിവശങ്കർ പറയുന്നതാണ്, ഐ ടോൾഡ് ഹിം ദാറ്റ് യു ഹാഡ് ഓൾറെഡി മെറ്റ് CM ആൻഡ് എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ആൻഡ് CM നോസ് ദ ബാക്ക്ഗ്രൗണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എല്ലാം വിശദീകരിച്ചു. അതായത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ CM അറിഞ്ഞുകൊണ്ടാണ് ഈ കള്ളക്കടത്തെല്ലാം നടക്കുന്നത് എന്നുള്ളതിന് ഇതിൽ പറയുന്നത്. അതായത് ഇതിലെ ഇൻ്റർനാഷണലായിട്ട് നടക്കുന്ന ഈ കള്ളക്കടത്തിൽ യൂസഫ് അലിയുണ്ട്, പിണറായി വിജയനുണ്ട്, മൂന്ന് മന്ത്രിമാരുണ്ട്, അതേപോലെ ആരുണ്ട്? ശ്രീരാമകൃഷ്ണനുണ്ട്, കഴിഞ്ഞ മന്ത്രിസഭയിലെ കാര്യാട്ടോ. എന്നാൽ ഇവിടെ ഒരൊറ്റ ചോദ്യമാണ്, ഇത്രയും തെളിവുകളുണ്ടായിട്ട് കസ്റ്റംസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? കസ്റ്റംസ് സ്വപ്നയിൽ മാത്രം അവസാനിച്ചത് എന്തേ? ഇതാണ് സ്വപ്ന ചോദിക്കുന്ന ചോദ്യം. ഇതാണ് സ്വപ്നയെ ചൊടിപ്പിക്കുന്ന ചോദ്യം. ജയിലിൽ കിടന്നത് സ്വപ്ന, അനുഭവിക്കാനുള്ള അനുഭവിച്ചത് സ്വപ്ന, ചീത്തപ്പേരുണ്ടായത് സ്വപ്ന. എന്നാൽ യഥാർത്ഥത്തിൽ സ്വപ്നയല്ല, ഞാനല്ല യഥാർത്ഥ വില്ലത്തി. യഥാർത്ഥ വില്ലന്മാർ വേറെയുള്ള ആളുകളാണ്. അവരെന്നെ കറവ് പശുക്കളാക്കി മാറ്റിയതാണ്, എന്നെ ഉപയോഗിച്ചതാണ്,
എന്നെ ചതിച്ചതാണ്. എനിക്ക് ഗൾഫിലുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് രാജിവെപ്പിച്ച് ഇവിടെ അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നു. എനിക്ക് ഗവൺമെൻറ് ജോലി തന്നവരാണ്, അതായത് മുഖ്യമന്ത്രിൻ്റെ കീഴിലുള്ള ഐ ടി വകുപ്പിൽ ജോലി തന്നത് എനിക്ക് ഇവരാണ്, ഇവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് സ്വപ്ന ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അവർ മുമ്പ് പറഞ്ഞിട്ടുള്ളതും പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ശിവശങ്കർ എന്നെ സ്നേഹം നടിച്ച് എൻ്റെ ലോല ഭാഗങ്ങളിൽ തൊട്ട് തലോടി എന്നെ തൊട്ടുണർത്തി എന്നെ അദ്ദേഹം കരവലയത്തിനുള്ളിലാക്കി അദ്ദേഹം ശാരീരികമായി എന്നെ ഉപയോഗിച്ചു, ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ്, എന്നെ ചതി ഉപയോഗിച്ചു എന്നാണ് സ്വപ്ന പറഞ്ഞിട്ടുള്ളത്. പ്രണയം നടിക്കുകയായിരുന്നു, പ്രണയം പ്രണയിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ തട്ടിപ്പായിരുന്നു, എന്നെ ചതിച്ച് അവസാനം എന്നെ എന്താക്കി, എന്നെ ഒന്നുമില്ലാതാക്കി, എൻ്റെ ജീവിതം കട്ടപ്പൊയാക്കി. അപ്പോൾ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയോ? യഥാർത്ഥ സത്യങ്ങൾ ലോകം അറിയണ്ടേ? ഇതിൽ യഥാർത്ഥ വില്ലന്മാർ ആരാണെന്ന് ലോകം അറിയണ്ടേ? അതിനാണ് ഞാൻ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇതിലെ യഥാർത്ഥ വില്ലന്മാർ യൂസഫ് അലി മുതൽ പിണറായി വിജയൻ മുതൽ ശ്രീരാമകൃഷ്ണനും മറ്റു മന്ത്രിമാരടക്കമുള്ളവരാണ്. ചില ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, ശിവശങ്കർ അടക്കമുള്ള ആളുകൾ. എന്നിട്ട് അവർ കൈ കഴുകുകയാണ്, അവർ എന്നെ കറിവേപ്പില മാതിരി എറിയുകയാണ്, എന്നെ കേസിൽ കുടുക്കി എൻ്റെ ജീവിതം തകർത്തു. ഞാനാണോ യഥാർത്ഥ പ്രതി? ഇതാണ് സ്വപ്ന ചോദിക്കുന്നത്. സ്വപ്നയുടെ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. എന്നിടമെന്തേ ഇവിടെ ബി ജെ പി ഈ കേസ് ഉപയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ് കേസ് അട്ടിമറിക്കപ്പെട്ടത്? അവിടെയാണ് ബി ജെ പിയുടെ ബന്ധം. മുരളീധരൻ അറിയാതെ ഈ സംഭവം നടക്കുമോ? വി മുരളീധരൻ അറിയാതെ ഈ കാര്യങ്ങൾ നടക്കുമോ? വി മുരളീധരൻ പറഞ്ഞ എന്താ, നയതന്ത്ര ബാഗേജിലൂടെ ഈ സ്വർണം വന്നിട്ടില്ല എന്നാണ്. അത് തന്നെ പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? അങ്ങനെ വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി മുരളീധരമ്മേന് വല കൈയുണ്ടെന്ന് ഉറപ്പല്ലേ? അതായത് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഘട്ടം വരെ ഇവിടെ അന്വേഷിച്ച് പിണറായിനെ അറസ്റ്റ് ചെയ്യും, മകളെ അറസ്റ്റ് ചെയ്യും, ഭാര്യയെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ആരാ പറഞ്ഞത്? സുരേന്ദ്രനും മുരളീധരനുമാണ്. ഇപ്പോൾ അവർ മിണ്ടുന്നില്ല. ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും കിട്ടാനുള്ളതെല്ലാം കിട്ടിയപ്പം വായടയ്ക്കുകയും ചെയ്തതാണ് കേരളത്തിൽ ബി ജെ പി തകർന്നു പോകാൻ കാരണം. കഴിഞ്ഞ ഇലക്ഷനിൽ 68 സീറ്റുകളിൽ ബി ജെ പി വത്സൻ തല്ലങ്കരിയുടെ ഒരു പ്ലാൻ പ്രകാരം സി പി എമ്മിന് വോട്ട് കൊടുക്കുകയും 5 സീറ്റുകളിൽ സി പി എം ബി ജെ പിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് റിക്കാർഡിക്കലി പുറത്തു വന്നുള്ള കാര്യമാണ്. അങ്ങനെയാണ് 27 സീറ്റുകളിൽ ബി ജെ പിയുടെ സഹായത്തോടെ സി പി എം അധികാരത്തിൽ വന്നത്. അതായത് ബി ജെ പിയുടെ വോട്ടില്ലായിരുന്നെങ്കിൽ 27 സീറ്റുകളിൽ സി പി എം വിജയിക്കില്ലായിരുന്നു, ഇടതുപക്ഷം എന്നാണ് വിജയിക്കില്ലായിരുന്നു. ഇതൊക്കെ കച്ചവടമാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തവണ തൃക്കാക്കര ഇലക്ഷനിൽ നേതാക്കന്മാർക്ക് അണികൾ വോട്ട് ചെയ്യാതിരിക്കുന്നത്. അണികൾക്ക് കൃത്യമായി താഴെക്കടയുള്ള തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലെല്ലാം സ്വന്തമായി വോട്ട് ചെയ്ത് അവർ സ്ഥാനാർത്ഥികൾ വിജയിക്കുമ്പോൾ ഉന്നത നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ, അത് വിറ്റ് പൈസയാക്കിയ നേതാക്കന്മാരെ അണികൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് എൻ രാധാകൃഷ്ണൻ എറണാകുളം തൃക്കാക്കര മണ്ഡലത്തിൽ വളരെ ദയനീയമായി കെട്ടിവെച്ച പണം പോലും നഷ്ടപ്പെട്ടത്. എന്നാൽ തൃപ്പൂണിത്തുറയിലോ എറണാകുളം സൗത്തിലോ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് 3 സീറ്റിലാണ് ബി ജെ പി വിജയിച്ചത്. പിഷാരടിക്കാവിൽ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ സി പി എമ്മിന് അടി പറയിച്ചിട്ടാണ് അവിടെ ബി ജെ പി വിജയിച്ചത്. തൃപ്പൂണിത്തുറയിൽ, എറണാകുളം സൗത്തിൽ ബി ജെ പി 1 സ്ഥാനത്ത്, 2 സ്ഥാനത്ത് യു ഡി എഫും, 3 സ്ഥാനത്തുള്ള സി പി എമ്മിന് എൽ ഡി എഫിന് വെറും 300 വോട്ടാണ് കിട്ടിയത്. ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സി പി എം ബി ജെ പിയുമായിട്ടുള്ള ധാരണ പ്രകാരം ഇത്തരം ഇലക്ഷനിലെല്ലാം വോട്ട് മറച്ചു. അവസാനം ജനങ്ങൾ എന്ത് ചെയ്തു, അണികൾ എന്ത് ചെയ്തു, നേതാക്കന്മാർ ഇത്ര നേതാക്കന്മാർ വന്നപ്പോൾ അവർ വോട്ട് ചെയ്യാൻ പോയില്ല, മാത്രമല്ല അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത്തവണ തൃക്കാക്കരയിൽ തകർന്നു പോയത്. ഇതാണ് സത്യം.